അതിൻ്റെ മുമ്പിൽ നമ്മൾ സിഖ് കടന്ന സിഖ് കടന്നാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് യേശു ക്രിസ്തു വിശ്വസിക്കില്ല നമ്മൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് പിന്നെ നമ്മൾ നമുക്ക് സ്വന്തം വീടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒത്തിരി റിച്ചായിരുന്നു ഒത്തിരി റോയലായിരുന്നു പഞ്ചാബിൽ എൻ്റെ നങ്കലിൽ പറയുകയാണെങ്കിൽ എൻ്റെ പപ്പ എൻ്റെ പേര് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വീട്ടിലാക്കും അപ്പം അത്രയൊക്കെ നമ്മൾ ആയിരുന്നു അത്രയൊക്കെ റോയൽ ആയിരുന്നു പിന്നെ ഒരു ദിവസം വന്നാൽ നമ്മൾ വീട് പോയി നമ്മൾ എന്തുവാ സ്വന്തം ഷോപ്പ് ഷോപ്പായിരുന്നു ആ ഷോപ്പ് എല്ലാം പോയി നമ്മൾ എന്തുവാ മൊത്തത്തിൽ റോഡിലായതാ പിന്നെ എല്ലാവരും നമ്മൾ വീട്ടിൽ പോയി നമ്മൾ ഒറ്റക്കെയായി ആ സമയല് എന്തുവാ നമ്മൾ ചിന്തിച്ച് ഇനി സൂസൈഡ് ചെയ്യാനാണ് സൂസൈഡ് എന്തിനാ ചെയ്യാൻ നമ്മൾ നമ്മൾ പതുക്കെ പതുക്കെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തുവാ എന്തോ നമ്മൾ വീട്ടിൽ എല്ലാ സാധനങ്ങൾ വിൽക്കാനായി പിന്നെ നമ്മൾ താഴെ കിടക്കുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് വലിയ റൂമില്ല ഒരു ചെറിയ റൂം ആയിരുന്നു ഞാൻ പറയാം ഒരു ഇത്ര മാത്രം ഈ ടെന്റിന്റെ സെക്കൻഡ് റോ ഉണ്ടല്ലോ അത്രയ്ക്ക് റൂമിൽ നമ്മൾ എന്തുവാ അതിൽ കിടക്കുന്നുണ്ട് താഴെ പിന്നെ അതിൽ എല്ലാ പാറ്റ വരും പൂച്ച വരും എല്ലാ ഇൻസെക്ട്സ് വരും വന്നിട്ട് നമ്മളെന്തുവാ എന്തോ ദേഹത്തിൽ കഴിക്കും പിന്നെ നമ്മളെന്തുവാ രാത്രി നമ്മൾ നമ്മളതെല്ലാം കൊന്നിക്കൊണ്ടിരിക്കും നമ്മളെല്ലാം ഈ ഇൻസെക്ട്സ് കിൽ ചെയ്യും പക്ഷേ ആ സമയം നമ്മളെല്ലാം നശിച്ചു പോയ ശേഷം ഒരു ദിവസം രാത്രി എന്തുവാ നമുക്ക് വീട് പോയി അല്ല പോയി അപ്പം നമുക്കൊന്നും ഇല്ല നമുക്ക് ദേഹത്തിൽ തുണി ഇടാൻ പോലില്ല നമുക്ക് തിന്നാൻ ആഹാരമില്ല എങ്ങനെ ജീവിക്കാനോ നമുക്ക് എന്തുവാ മുന്നിലോട്ട് ഒന്നും കാണുന്നില്ലായിരുന്നു ആ സമയം നമ്മൾ പപ്പ പറഞ്ഞേ ഇനി നമ്മൾ സൂസൈഡ് ചെയ്യാം നമ്മുടെ കയ്യിൽ ആ സമയം ഒരു പത്ത് രൂപ ഉണ്ടായിരുന്നു ആ പത്ത് രൂപ വെച്ച് എന്റെ പപ്പ പറഞ്ഞേ ഇന്ന് നാളെ രാവിലെ നമ്മ ഈ പത്ത് രൂപ വെച്ച് പോയിസൺ മേടിക്കും വിഷം മേടിച്ചിട്ട് നമ്മൾ കഴിച്ച് ചത്തു പോവും അപ്പൊ പപ്പ ഇങ്ങനെ തീരുമാനം എടുത്തു അപ്പൊ മമ്മി പറഞ്ഞ എൻ്റെ ഭർത്താവ് ഇല്ലെങ്കിൽ അപ്പൊ എനിക്ക് ജീവിക്കേണ്ട അങ്ങനെ എൻ്റെ ചേച്ചി എൻ്റെ അനിയൻ പറഞ്ഞ ഞാൻ പറഞ്ഞു അപ്പൊ മമ്മി പപ്പ ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ ജീവിക്കാനാ ആൾക്കാർ നമ്മള് കൊന്നും ആൾക്കാർ നമ്മളോട് എന്തെങ്കിലും പറയും അപ്പൊ നമ്മൾ എന്താ പറയാ എന്താ പറയാന ഇങ്ങനെ ജീവിക്കും അപ്പം പപ്പ കാല് മുട്ടിരുന്ന് കൈ പോക്കി പറഞ്ഞേ ഏത് ദൈവമാണ് സത്യം എൻ്റെ മുമ്പിൽ വാ അല്ലാതെ നാളെ രാവിലെ നമ്മള് ചത്തു ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പ്രാ പപ്പ പറ നമ്മൾ രാത്രി അല്ലെങ്കിൽ ഒന്നും കഴിച്ചില്ലാത്ത നമ്മൾ ഒരേ മാസം ഇല്ല രണ്ട് മാസം ഇല്ല ഒത്തിരി മാസം കഴിച്ചില്ലാതെ കുടിച്ചില്ലാതെ നമ്മൾ ജീവിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ സമയം എന്തോ അടുത്ത ദിവസം രാവിലെ നമ്മുടെ വീട്ടിൽ ഒരു ദേവദാസൻ വന്നു ആ എന്തോ ദേവദാസൻ ഡെയിലി നമ്മുടെ കടയിൽ ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരൻ്റെ പേടിയാണ് ഞാൻ എങ്ങനെ പറയാൻ യേശു ക്രിസ്തുവിന്റെ കുറച്ച് അതെന്തിനിയോ നമ്മളെ ഇവിടെ കത്തി കാണും എല്ലാ സമയം നമ്മളെ ഇവിടെ കത്തി കാണും ആ കത്തിയെ കൊണ്ട് ആ പേടിച്ച പുള്ളിക്കാൻ നമ്മുടെ അടുത്ത് വരുന്നില്ലായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വേണ്ടി പക്ഷെ ഒരു ദിവസം എന്താ പറ്റി അറിയില്ല പുള്ളിക്കാൻ നമ്മുടെ വീട്ടിൽ വന്ന കഥ തോ എന്തുവാ നോക്ക് ചെയ്ത് പറഞ്ഞാൽ ഞാൻ കയറട്ടെ അപ്പം ഞാൻ പറഞ്ഞു കയറിക്കോ കുഴപ്പമില്ല അപ്പം കയറിയിട്ട് പറഞ്ഞ് എൻ്റെ നമ്മളോട് ചോദിച്ച് എന്താ ഉണ്ട് സുഖമാണോ അപ്പം നമ്മൾ വന്നത് സുഖമാണ് കുഴപ്പമില്ല ഒരാൾ പറഞ്ഞു കാണും നമുക്ക് അങ്ങനെ വിശ്വാസം ഉണ്ട് ഒരാൾ ആ പുള്ളികാന്തിൻ്റെ അടുത്ത് നമ്മളെക്കുറിച്ച് പറഞ്ഞേ കാണും പിന്നെ ഇങ്ങനെ പുള്ളിക്കാന് പറഞ്ഞാൽ നിങ്ങൾക്ക് യേശു ക്രിസ്തു അറിയാം അപ്പൊ നമ്മളിത് ഏതാ പുള്ളികളെവിടെ താമസിക്കുന്നുണ്ട് എന്താ ജോലി ചെയ്യുക അപ്പൊ നമുക്കറിയില്ല യേശു ക്രിസ്തു ആരാണ് നമ്മൾ ഇത് കേട്ടിട്ടുണ്ട് സിഖ് ഉണ്ട് ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഉണ്ട് പക്ഷെ നമുക്ക് യേശു ക്രിസ്തു ആരാണ് അതറിയില്ല നമ്മൾ എന്താ വിശ്വാസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ദൈവമാണ് ആ ദൈവമെ വിശ്വാസിക്കുന്നുണ്ട് ആ ദൈവമില്ലാത്ത നമ്മൾ ഒട്ടൊരു ദൈവം വിശ്വാസിക്കുന്നു നമ്മൾ ഗുരുദ്വാരയിൽ പോകുന്നുണ്ട് ഗുരുദ്വാരയിൽ പോകുന്നുണ്ട് അതെ വിട്ട് നമ്മൾ ഹിന്ദുവിൽ പോയി ഹിന്ദു സഭയില് പോയില്ല നമ്മൾ മുസ്ലിം സഭയില് പോയില്ല അത്രയൊക്കെ നമ്മൾ വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ആ ദൈവമേ കത്തിക്കാൻ വേണ്ടി നമുക്ക് നമ്മൾ നീ നീ വെച്ച് കത്തിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ കത്തിക്കാൻ വേണ്ടി പോലും കയ്യിൽ കാഴ്ചയില്ല പിന്നെ ആ പുള്ളിക്കാരനെ ആ സമയം എൻ്റെ മമ്മി പാപ്പ മൊത്തം ബെഡിൽ എൻ്റെ എന്റെ എൻ്റെ നമ്പർ വൺ നമ്പർ ടു എല്ലാ ബെഡിലായിരുന്നു പിന്നെ മമ്മിക്ക് നടക്കാൻ പറ്റുന്നില്ല യേശു ക്രിസ്തുവിന്റെ കുറിച്ച് പുള്ളിക്കാരനെ പറയാൻ തുടങ്ങിയ സമയം എന്റെ മമ്മി ബെഡിൽ കിടക്കുന്നുണ്ടില്ലി ഇരുന്ന് ഇപ്പം നമ്മുടെ എല്ലാം എങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ മമ്മി ബെഡിൽ ഇരുന്ന് ഇതിനുശേഷം പുള്ളിക്കാൻ രാവിലെ അഞ്ചാറ് മണിക്ക് വരും രാത്രി രണ്ട് മണിക്ക് പോവും ഇരുന്ന് ഈ ലോകിനെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല കർത്താവിൻ്റെ വചനം കുറിച്ച് സംസാരിക്കും പാടും അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒത്തിരി കടനെ പുള്ളിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടാകും നമുക്ക് ആ ദിവസം എന്തുവാ ആ ചിന്തിച്ച് നമുക്ക് എന്തുവാ ചിലപ്പോൾ കന്നുനീര് വരുന്നുണ്ട് എത്രമാത്രം കർത്താവിന്റെ ദാസങ്ങൾ സ്നേഹിക്കുന്നുണ്ട് കരണ് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് എന്താ എന്തൊക്കെയുള്ള സുഖം വന്നാണെങ്കിൽ വയ്യ വന്നാണെങ്കിൽ നമുക്ക് ആരും നോക്കൂല്ല പക്ഷേ ആ സമയം ദേവമിന്റെ മക്കളാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കരുന്നുണ്ട് ആ സമയം നമുക്ക് മനസ്സിലായി സത്യത്തിൽ സത്യം ദേവൻ യേശുക്രിസ്തുവാണെന്ന് നമ്മൾ ഇപ്പം പതിനൊന്ന് വർഷമായി നമ്മൾ നമുക്ക് വിശ്വാസത്തിൽ ഇത്രമാത്രം കർത്താവ് സഹായിച്ചു നമ്മൾ നേരത്തെ എന്തായിരുന്നു നമുക്ക് എന്തെങ്കിലും ഇല്ലായിരുന്നോ അതെന്റെ അപ്പുറം നമ്മൾ യേശുക്രിസ്തു നമുക്ക് ഇപ്പം തരുന്നുണ്ട് എനിക്ക് സത്യത്തിൽ യേശുക്രിസ്തുവിന്റെ എന്താ എത്രമാത്രം പറയാനാണെങ്കിൽ എനിക്ക് കുറവില്ല അതെന്തിനാ എന്റെ യേശുക്രിസ്തു നമുക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് അത് എന്തിന് എന്തോ കർത്താവ് അത്രയൊക്കെ നമ്മൾ സഹായിച്ചു അത്രയൊക്കെ മാനിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ലായിരുന്നോ ഞാൻ ഈ കേരള രാജ്യത്തിൽ വരും പഞ്ചാബി യാള് ഈ കേരളത്തിൽ രാജ്യം കേരളത്തിന്റെ രാജ്യത്തിൽ വരാൻ ഒരിക്കലും എന്തുവാ നമ്മൾ പ്രതീക്ഷിക്കൂല പക്ഷെ എന്റെ ദൈവമാണ് എന്നെ സഹായിച്ച് ഇത്ര എന്താ ഒത്തിരി ദൂരല്ല ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിലോ കിലോമീറ്റേഴ്സ് ആണ് എന്റെ വീട്ടത്തെ ഇവിടെ പക്ഷെ കർത്താവ് ഒത്തിരി സഹായിക്കുന്നുണ്ട് ഇവിടത്തെ ഭക്ഷണം കുറച്ച് എനിക്ക് ഒറ്റൊരു ഒരു പ്രശ്നമില്ല അല്ലാത്ത എല്ലാവർക്കും പ്രശ്നം വരും എനിക്ക് ഒറ്റൊരു ഒരു പ്രശ്നമില്ല കർത്താവത്രക്ക് സഹായിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു സാക്ഷി കൂടെ പറയാം എല്ലാവർക്കും ഇപ്പം ഒത്തിരി ഷോക്ക് ആണ് ഒരു പഞ്ചാബി കൊച്ച് ഇങ്ങനെ മലയാളം പറയുന്നുണ്ട് പോലെ എത്ര നല്ലതുപോലെ എനിക്ക് മലയാളം പറയാൻ അറിയില്ല പക്ഷേ ഞാൻ എത്ര എനിക്ക് പറ്റുന്നുണ്ട് ഞാൻ അത്രയൊക്കെ സംസാരിക്കും പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു ആ സമയം ഞാൻ ഏത് പള്ളി പോകുന്നുണ്ടായിരുന്നു മലയാളം സ്വഭാവന്നു ആ പള്ളി പോകുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ അവിടെ പോയി പോകുന്നുണ്ട് കൈ തൊട്ടി തേച്ച് വരുന്നുണ്ട് ഒരു ദിവസം ഞാൻ തീരുമാനമെടുത്ത് ഇനി ഞാൻ പള്ളി പോയില്ല അവിടെ ഓഫറിങ് ഞാൻ ആടെ കയ്യിൽ കൊടുത്തു വിടും പിന്നെ ആ സമയം എൻ്റെ മമ്മിയോട് പറഞ്ഞു മമ്മി പറഞ്ഞു ഇങ്ങനെ പറയാതെ പല്ലി പോകണം എന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ പോയിട്ട് അവിടെ ഒരു എന്തോ യൂസ് ഇല്ല എനിക്ക് ചുമ ഞാൻ പോകുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞാൻ കാലം മുട്ടിരുന്ന് കർത്താവോട് കറന്നെ പ്രാർത്ഥിച്ച ദൈവമേ ഇനി ഞാൻ പള്ളി പോകും അതെന്റെ റീസൺ ഒരേയാണ് എനിക്ക് മലയാളം മാറിയിടാം മലയാളം മാറിയില്ലെങ്കിൽ എനിക്ക് പള്ളി പോകാൻ ഒരു യൂസ് ഇല്ല എനിക്ക് മലയാളം എങ്ങനെയായിട്ട് പഠിപ്പിക്കുകയാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ദൈവം തന്നെ എനിക്ക് ഇത്രമാത്രം സഹായിച്ചതിനായി ഇവിടെ ഇരുന്ന മലയാളത്തിൽ എന്തോ സാക്ഷി പാടുന്നുണ്ട് മലയാളത്തിൽ പാട്ട് പാടും പക്ഷെ എല്ലാവർക്കും എന്തുവാ എല്ലാവരും നെറ്റിപ്പോയിത് എങ്ങനെ പാടുന്നുണ്ട് ഒരു എന്താ ഒരു മലയാളികൾ ഹിന്ദി എങ്ങനെ പാടും പഞ്ചാബി എങ്ങനെ പാടാൻ അങ്ങനെ തന്നെ ഞാൻ മലയാളം പാടുകയാണെങ്കിൽ ശരിയാവില്ല കർത്താവ് ഒത്തിരി സഹായിക്കുന്നുണ്ട് ഒത്തിരി മാനിക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ എത്രമാത്രം എൻ്റെ ദൈവമിനെക്കുറിച്ച് നന്ദി പറയുകയാണെങ്കിൽ എനിക്ക് മതിയാവില്ല കർത്താവ് അത്രയ്ക്ക് നമ്മൾ സഹായിച്ച് ഞാൻ എല്ലാവരോടും എൻ്റെ എൻ്റെ റിക്വസ്റ്റാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെ മിനിസ്റ്ററിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത്ര എൻ്റെ സാക്ഷിയുണ്ട് സോത്